അവനൻ്റെ സങ്കേതവും അവലമ്പാവും കോട്ടയും അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ അവനൻ്റെ സങ്കേതവും അവലമ്പാവും കോട്ടയും അവനി ലാകുലത്തിൽ അവൻ മാതിയാശ്രയിപ്പാൻ പകയൻ്റെ കണികളിലും പകരുന്ന വ്യാതിയിലും പകലിലും രാവിലും താൻ പകർന്നീടും കൃപ പോൽ പകയൻ്റെ കാണികളിലും പകരുന്ന വ്യാതിയിലും പകലിലും രാവിലും താൻ പകർന്നീടും കൃപമഴ പോൽ ശരണാമവൻ തരുന്തൻ ചിറകൂകളിൻ കീഴിൽ പരിചയയും പാലകയുമാ പരമനിപ്പിടത്തിൽ ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയയും പാലകയുമാ പരമയനിപ്പിടത്തിൽ േ കോറവിനി അനുദിനം അനുദിനന്ദിഴലിൽ മാറാവിൽ വസീച്ചിടും ഞാൻ നമുക്ക് തലവണക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗി പിതാവൈവുമേ ഈ വെള്ളിയാഴ്ച പ്രഭാത സമയത്ത് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും എൻ്റെ വചനങ്ങളെ ധ്യാനിക്കുവാനും കേൾക്കുവാനും ഞങ്ങൾക്ക് ഒരുക്കി നൽകിയിട്ടുള്ള വലിയ കരുണയ്ക്കായിട്ട് ഇവിടുത്തെ കടിയങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ദൈവമായ ഹർത്താവേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞങ്ങളെ കാത്ത് പരിപാലിച്ച് സമാധാനത്തോടെ ഞങ്ങളെ കൂട്ടിവരുത്തതിനെ ഓർത്ത് ഇവിടുത്തെ കടിയങ്ങൾ നന്ദി സമർപ്പിക്കുന്നു കർത്താവെ പ്രതിസന്ധിയുടെയും വിഷമത്തിൻ്റെയും ആകലതയുടെയും ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാൻ തമ്പുരാനെ ഉടനടി ഞങ്ങളെ ഒരുക്കുമാറാകണമേ പ്രതിസന്ധികളിൽ പതരാതെ വിഷമിക്കാതെ കർത്താവെ മുൻ പുറമോട്ട് നോക്കാതെ മുന്നോട്ട് ഓടുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ കർത്താവേയും ആ പുറമോട്ട് നോക്കി തിന്മയുടെ അനുഭവത്തിലേക്കെല്ലാം നന്മയുടെ അനുഭവത്തിലേക്ക് ഓരോ നിമിഷവും കാല് എടുത്തു വെക്കുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക ഇടയാക്കണമേ കുടുംബമായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിച്ച് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ ഈ കാലഘട്ടങ്ങളിലെല്ലാം അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ തുടർന്നുള്ള കാലങ്ങളിലും അവിടുത്തെ സാന്നിധ്യം സംരക്ഷണവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുമാറാകണമേ കർത്താവെ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തിരുമാറാകണമേ അടിയൻ്റെ നാവോടുകൂടിയും അവിടുന്ന് അരിക്കുമാറാകണമേ നയപ്രമാണത്തിലെ അത്ഭുതകാരം അത്ഭുതങ്ങളെ കാണേണ്ടതിനും ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കുമാറാകണമേ ഹൃദയത്തെ അവിടുന്ന് തുറക്കുമാറാകണമേ പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളെയും മധ്യസ്ഥതയും കാവലും ഞങ്ങൾക്ക് കോട്ടയം ഉണ്ടായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാണ് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ ഞങ്ങൾ നിനക്കും നിര പിതാവിനും വിശുദ്ധ ഊഹായിക്കും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴല്ല ഇപ്പോഴും എന്നും എന്നേക്കും തന്നെ ആമീൻ ത്രിയേഖ ദൈവത്തിൻ്റെ വലുതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നെ കേൾക്കുന്ന ദൈവജനമയം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടുകയും കാണുവാനും ഇടയാക്കി ആ വലിയ കർമ്മയ്ക്കായിട്ട് നമുക്ക് ആദ്യമായിട്ട് ദൈവത്തെ മോധപ്പെടുത്താം ഈ ഒരു ഒരാഴ്ചക്കാലം നമ്മളെ കൂടി ഭവനങ്ങളിലാണെങ്കിലും നമ്മുടെ മറ്റ് ജോലി തിരക്കുകളിലാണെങ്കിലും തമ്പുര നമ്മളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മോഹപ്പെടുത്തുകയും ചെയ്യാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പ്രാർത്ഥനാ വേദഭാഗം നമ്മൾ വായിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ പ്രാർത്ഥനാ വേദഭാഗം പതിമൂന്നാം സങ്കീർത്തനം അഞ്ചും ആറും വാക്യങ്ങൾ പതിമൂന്നാം സങ്കീർത്തനം അഞ്ചും ആറും വാക്യങ്ങൾ ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകയോണ്ട് ഞാൻ അവന് പാട്ടുപാടും നമുക്കറിയാം വേദഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രത്യാശയും സന്തോഷവും നൽകുന്ന ഒന്ന് തന്നെയാണ് പല വിഷമങ്ങൾ സന്ദർഭങ്ങളിലൊക്കെയും ഒരു വേദഭാഗം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ഒരു സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യർ നൽകുന്നതിനേക്കാട്ടിൽ വലിയൊരു ആശ്വാസമാണ് ഒരു വേദഭാഗം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹം അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ശക്തിയോടുകൂടിയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് പതിമൂന്നാം സങ്കീർത്തനം അഞ്ചും ആറും വാക്യം പറയുകയാണ് ഞാനോം നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാനവന് പാട്ട് പാടും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ നാൽപ്പത് വയസ്സും മുപ്പത് വയസ്സും അൻപതും നൂറും വയസ്സു വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ നമ്മളെ കാത്തുപരിപാലിച്ച വലിയൊരു നന്മയുണ്ട് പല സന്ദർഭങ്ങളിലും നമ്മൾ വീണ് പോകാമെന്ന് വിചാരിച്ചിടത്തു നിന്നും കൈപിടിച്ചുയർത്തിയ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് തളർന്നു പോകേണ്ട പല സന്ദർഭങ്ങളിലും പരാജയപ്പെട്ടു പോകേണ്ട പല കാര്യങ്ങളിലും വിജയത്തോടു കൂടി മോനെ നീക്കരയേണ്ട മകളെ മകനെ നീ എൻ്റേതാകുന്നു എൻ്റേത് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഹൃദയത്തോട് ചേർത്തണച്ച ഒരു ദൈവ നമ്പുര നമുക്കുണ്ടായിരുന്നു ആ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നന്ദി പറയണമെന്നാണ് വേദഭാഗം നമ്മളോട് പറയുകയാണ് യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവർ പാട്ട് പാടും പ്രിയമുള്ളവരെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഓരോ നിമിഷവും ദൈവത്തിന് നന്ദിയുള്ളവരായി നന്മയുള്ളവരായി ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറ്റപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഒരു 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 വിശ്വാസിയിലും ഗുരു ഒരാൾ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കുംഭസാര രഹസ്യം അല്ലെങ്കിൽ പോലും ഇത് കുംഭസാരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് രണ്ട് കാര്യങ്ങളിൽ ആ വ്യക്തി പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ് അതെനിക്ക് പറയുന്നതോട് കുംഭസാര രഹസ്യം എന്നില്ലെങ്കിൽ ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് പറയുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ആ വ്യക്തി പറഞ്ഞ കുംഭസാരത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു പരാതി അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഒന്ന് അദ്ദേഹം പറയുകയാണ് അച്ഛാ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തമ്പുരാൻ എനിക്ക് നൽകിയിട്ടുള്ള നന്മയ്ക്ക് അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നുവരെയും പല സന്ദർഭങ്ങളിലും ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള നന്മകളെ എൻ്റെ കർത്താവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞില്ല പിന്നെയോ എൻ്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടാണ് എൻ്റെ സമ്പത്ത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നേടിയെടുത്തെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചതും എന്നാൽ ദൈവം നൽകിയ വലിയൊരു നന്മയാണെന്ന് ഞാൻ ചിന്തിക്കുവാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ദൈവം നൽകിയ നന്മയ്ക്ക് അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറഞ്ഞില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു പാപമെന്ന് പറയുന്നത് എനിക്കത് വളരെ എന്താ വ്യത്യസ്തമായി തോന്നിയത് കൊണ്ടാണ് ഞാനത് പറ ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പാപമെന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചായിരുന്നു പക്ഷേ ആ കാര്യങ്ങളൊന്നും ദൈവം എനിക്ക് നൽകിയില്ല അതിനെ ഓർത്ത് ഞാൻ പിറുപിറുത്തു ഞാൻ ചെയ്ത രണ്ടാമത്തെ പാപം അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് വരെയും തമ്പുരാൻ നൽകിയിരിക്കുന്ന നന്മകൾ നന്മകളെ ഞാൻ ചിന്തിക്കാതെ ചില കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ നേട്ടത്തിനു വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചു പക്ഷേ ആ കാര്യങ്ങൾ തമ്പര എനിക്ക് സാധിച്ചു തന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പിറുപിറുത്തു പ്രിയമുള്ളവരെ നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് വേദഭാഗം പറയുകയാണോ ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നി രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും ഓരോ നിമിഷവും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ ആസ്തുതിക്കുവാനും ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും മറന്നു പോകുവാന് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും ഇടയാതിരിക്ക ഇടയാകാതിരിക്കുവാനും വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമുക്ക് എല്ലാവർക്കും ഒരു വേദഭാഗമാണ് പ്രകാരം കർത്താവായ യേശുക്രിസ്തു പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകുമെന്ന് പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെയും ജീവൻ്റെ വെളിച്ചം ഉള്ളവൻ ആകും എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേക സുവിശേഷ വേദഭാഗത്ത് കർത്താവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കുമ്പോഴും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തന്നെ വെളിപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പറയാൻ സാധിക്കുമോ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഞാൻ ആശ്വാസമാണ് ഞാൻ സന്തോഷമാണ് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകളാണ് എൻ്റെ വായിലിൽ നിന്ന് വരുന്നത് നമുക്ക് പറയാൻ സാധിക്കുമോ അത് ചോദിച്ചെന്നുമാണ് നമ്മുടെയൊക്കെ മുമ്പിൽ ചോദിച്ചെന്നുമാണ് എന്നാലും ഇവിടെ കർത്താവ് ക്രിസ്തു പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകൂ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്താണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ഓരോ ദിവസത്തെയും ഓരോ സമയത്തെയും പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇരുട്ടിൽ തന്നെയാണ് ഈ ലോകമെന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല ഒരു ഇരളിൻ്റെ അവസ്ഥയിലേക്കാണ് ഓരോ നിമിഷവും ജനത മുമ്പോട്ട് പോയിക്കൊണ്ട് അത് വലിയൊരു വെല്ലുവിളിയാണ് സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കേണ്ടവരും ആശ്വാസം പകർപ്പം പിന്നെ പകർന്നു കൊടുക്കേണ്ടവരൊക്കെ ഇന്ന് തിന്മയുടെ ലോകത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ മനുഷ്യൻ മനുഷ്യനായിട്ടും മതങ്ങൾ മതങ്ങളായിട്ടും മല്ലിടുകയാണ് സമാധാനവും സന്തോഷവും കൊടുക്കേണ്ടവരും ഒരുമിച്ച് കുടുംബമായി ജീവിക്കേണ്ടവർ ഇന്ന് മത്സരത്തിൻ്റെ അനുഭവത്തിലേക്ക് ജീവിക്കുവാൻ വേണ്ടി മത്സരിക്കുകയാണ് അവിടെ അത് സാമൂഹ്യ ജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഇന്ന് മനുഷ്യൻ മത്സരിക്കുകയാണ് അതായത് നമുക്കറിയാമല്ലോ നമ്മൾ സ്ഥിരം കേൾക്കുന്ന രണ്ട് ഇപ്പോൾ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് വൈറലും ഒന്ന് വൈറസും വൈറസുമായി ബന്ധപ്പെട്ടത് വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മന വൈറസ് ഒരു വൈറസ് ആണ് ഇന്ന് ലോകത്തെ ഇന്ന് ആകെ പ്രശ്നത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും വളരെ ഭയത്തോടു കൂടി കാണുകയും ഒക്കെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ട് ഇന്ന് വൈറസ് മാറിയിരിക്കുകയാണ് അതിൽ നിന്നും ഇന്ന് മനുഷ്യൻ വൈറലായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ എത്രമാത്രം വൈറലാകുവാൻ വേണ്ടി നമ്മൾ നോക്കുന്നു അത് അപ്രകാരം വൈറലാകുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ മനുഷ്യൻ ഇന്ന് മത്സരിക്കുകയാണ് കൂടുതൽ വൈറലാകുവാൻ വേണ്ടി കൂടുതൽ പ്രസിദ്ധിയാതിരിക്കുവാൻ വേണ്ടി അതിവേഗം പ്രസരിക്കുവാൻ വേണ്ടി ഇന്ന് പ്രചരിക്കുവാൻ വേണ്ടി മനുഷ്യനൊന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മത്സരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് സമ്പത്തിനു വേണ്ടിയോ സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജീവിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ സമീപത്തെ ജീവിക്കുന്നവരുടെ അല്ലെങ്കിൽ അവരെക്കാളിൽ കൂടുതൽ തന്നെ ജീവിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മേന്മ കിട്ടുവാൻ വേണ്ടി ഇന്ന് മനുഷ്യൻ മത്സരിക്കുകയാണ് അവിടെ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളിടയിലാണെങ്കിലും ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ട് ചെയ്തു വെക്കുന്നത് മത്സരിക്കുവാൻ വേണ്ടിയാണ് ജനിക്കുമ്പോൾ ഉടൻ തന്നെ അപ്പുറത്തെ അപ്പുറത്തുള്ളവരിൽ നിന്നും മറ്റ് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളിൽ നിന്നും എൻ്റെ കുഞ്ഞിന് നേട്ടം കിട്ടണം മത്സരിക്കണമെന്നാണ് ഇന്ന് മാതാപിതാക്കൾ ഇന്ന് കുഞ്ഞുങ്ങളെ ഇഞ്ചക്ട് ചെയ്യുകയാണ് കൂടുതൽ മാർക്ക് ലഭിക്കുവാൻ വേണ്ടി എന്നാൽ ആ ഇഞ്ചക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് നല്ല സ്നേഹം കൊടുത്തായിരുന്നെങ്കിൽ അവരെ കരുതുമായിരുന്നെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ആത്മഹത്യ പ്രവണതകൾ നിരാശകൾ മയക്കുമരുന്ന് അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ശീലങ്ങൾ സ്വഭാവങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുമായി മാറി നിൽക്കുമായിരുന്നു ഇന്ന് കുഞ്ഞുങ്ങളെ മത്സരിപ്പിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ ഉന്നത മാർക്ക് ലഭിച്ചു ലഭിച്ചുകൊണ്ട് ഏറ്റവും മെച്ചമായിട്ടുള്ള സ്കൂളുകളിൽ കോളേജുകളിൽ ഉപരിപഠനങ്ങൾ കൊടുക്കുമ്പോൾ ഇന്ന് മാതാപിതാക്കൾക്ക് അങ്ങനെയുള്ള ആഗ്രഹമാണ് കാരണം ഞങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെക്കാട്ടിൽ മെച്ചമായ രീതിയിൽ ജീവിക്കണമെന്നാണ് ഇന്നത്തെ മാതാപിതാക്കൾ ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അതി പ്രകാരം ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമൂഹത്തിനനുസരിച്ച് ഇന്ന് കുഞ്ഞുങ്ങളെ ഇന്ന് മാതാപിതാക്കൾ തള്ളിവിടുമ്പോൾ എന്നാൽ അവർക്ക് കൊടുക്കേണ്ട സ്നേഹ സ്നേഹങ്ങളും കരുതുകളുമൊക്കെ ഇന്ന് മറന്നു പോവുകയാണ് ഞാൻ വായിക്കുകയുണ്ടായി കാണുകയുണ്ടായി ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ വായിക്കുക അവനെ കാണുകയുണ്ടായി ഇതിങ്ങനെയാണ് ഞാൻ കണ്ടത് നിങ്ങളും കണ്ടു കാണുമായിരിക്കാം ഒരു അവന് എല്ലാ ദിവസവും രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ഒരപ്പൻ അപ്പനൊന്നും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും അപ്പം ഈ കുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് ആ മോൻ ഉണരുമ്പോൾ അപ്പനെ കാണുന്നില്ല അപ്പോൾ ആ ഈ കുഞ്ഞുറങ്ങുമ്പോഴാണ് അപ്പൻ ജോലി കഴിഞ്ഞൊക്കെ തിരിച്ചു വരുന്നത് അപ്പോൾ ഒരു ദിവസം ഈ അപ്പൻ പോകുമ്പോൾ ഈ മകൻ എഴുന്നേറ്റു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അപ്പനോട് ചോദിച്ചു അപ്പ അപ്പന് ഒരു ദിവസം എത്ര രൂപ ജോലി കിട്ടും എന്തിനാ മോനെ ഈ മോനെ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അപ്പൻ മോൻ പറയുന്നത് അച്ഛൻ പറഞ്ഞേ അപ്പൻ എത്ര രൂപ കിട്ടും ഒരു ദിവസം അപ്പോൾ പറഞ്ഞു ഒരു ദിവസം എനിക്കൊരു അഞ്ഞൂറ് രൂപ കിട്ടും അങ്ങനെ ഒരു ദിവസം പിന്നെ പിറ്റേ ദിവസം ഈ അപ്പൻ പോകുന്നതിന് മുമ്പ് ഈ മകൻ എഴുന്നേറ്റു എന്നിട്ട് മീ അപ്പൻ്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തു എന്നിട്ട് അപ്പനോട് മകൻ പറഞ്ഞു അപ്പ ഈ ഒരു ദിവസം അപ്പൻ എൻ്റെ കൂടെ ഒന്നിരിക്കുമോ അപ്പൻ പലപര പ്രാവശ്യമായിട്ട് ഈ കുഞ്ഞിന് കൊടുത്തിരുന്ന ഈ തന്നെ പൈസ എടുത്ത് അവൻ സ്വരൂപിച്ച് വെച്ചിട്ട് അപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അപ്പ ഇന്നൊരു ദിവസം അപ്പൻ എൻ്റെ കൂടെ ചെലവഴിക്കുമോ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ തലമുറയിലാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളും ജീവിക്കുന്നത് മാതാപിതാക്കൾ ഓടി നടക്കുമ്പോഴും സ്നേഹം കൊടുക്കുവാൻ വേണ്ടി കരുതൽ കൊടുക്കുവാൻ വേണ്ടി ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് കർത്താവ് നൽകുന്ന ഉത്ബോധനങ്ങളെല്ലാം തന്നെ അപ്രകാരമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഒന്ന് യോഹന്യാലയം ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം പറയുകയാണ് ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു പ്രിയമുള്ളവരെ യേശുക്രിസ്തു പ്രകാശധാര്യവുമായിട്ട് അലിഞ്ഞു ചേരണമെങ്കിൽ നാം വെളിച്ചത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ അവനുമായി ഒന്നായി ചേരുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് യോഗന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒമ്പതും ഒമ്പതും പത്തും വാക്യം പറയുകയാണ് വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകുക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുളിലിരിക്കുന്നു സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല സഹോദരനെ പകിക്കുന്നവനോ ഇരുളിൽ ഇരിക്കുന്നു ഇരുളിൽ നടക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ നമ്മൾ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും എത്ര മറ്റുള്ളവരെ സ്നേഹിക്കുന്നു പറഞ്ഞാലും നാട്ടുകാർക്ക് വേണ്ടി എത്രമാത്രം ഉപകാരങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നമ്മുടെ കുടുംബത്തിൽ താമസിക്കുന്നവരോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് നമ്മുടെ സമീപനം ഇപ്രകാരമാണ് നമുക്ക് നമ്മുടെ വിശ്വാസം വഴി നമ്മുടെ സ്നേഹം വഴി മറ്റുള്ളവർക്ക് കുടുംബാംഗങ്ങൾക്ക് വെളിച്ചം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു വലിയ ജീവി ഒരു ചോദ്യചിഹ്നമാണ് പ്രിയമുള്ളവരെ ഇവിടെ വേദഭാഗം പറയുകയാണ് വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുളിലിരിക്കുന്നു സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല സഹോദരനെ പഹിക്കുന്നവനോ ഇരുളിൽ ഇരിക്കുന്നു ഇരുളിൽ നടക്കുകയും ചെയ്യുന്നു സഹോദരനോടുള്ള സഹോദരിയോടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമാണ് ഇനി ഞാൻ പറയും ഇന്ന് സഹോദര സ്നേഹം എന്ന് വെച്ച് എത്രമാത്രം ഉണ്ടെന്നും മാതാപിതാക്കൾ വസ്തുക്കൾ ഷെയർ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് മാതാപിതാക്കൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുവകകൾ ഷെയർ ചെയ്യുമ്പോഴാണ് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം എത്രയെന്നുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം എത്രയെന്ന് പലപ്പോഴും മാതാപിതാക്കളുടെ മരണശേഷമോ അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ വസ്തുവകകൾ ഭാഗം ചെയ്യുമ്പോഴോ മനസ്സിലാകുന്ന ഒന്നായിട്ട് ഈ കാലഘട്ടത്തിൽ മാറ്റപ്പെടുകയാണ് അതൊരിക്കലും വെളിച്ചത്തിൻ്റെ അനുഭവമല്ല ഇരുട്ടിൽ നടക്കുന്നത് എന്ന് വെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവാകുന്ന വെളിച്ചം മാനവരാശിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച വേദഭാഗത്ത് പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകുമെന്ന് യശോദ്മ്പരാൻ പറഞ്ഞുവെങ്കിലും ഈ വെളിച്ചം ഒന്നാമതായിട്ട് നമ്മുടെ ജീവിത ബന്ധനങ്ങളെ തകർക്കുന്നു യേശുദമ്പരാനാകുന്ന ജീവിത വെളിച്ചം നമ്മുടെ ജീവിത ജീവിതത്തിൽ ഉള്ളവനാകുമെന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പിന്നെ അപ്പോസ്വര പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വേദഭാഗത്ത് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന സംഭവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോസ്വര പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വേദഭാഗം നമുക്ക് അവർ അസുപരിതമായ വേദഭാഗമാണ് ഹേരോധ രാജാവ് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടപ്പിച്ചും അദ്ദേഹത്തെ കാപ്പാൻ വേണ്ടി സൂക്ഷിക്കുവാൻ വേണ്ടി നന്നാലു ചേവകർ വീതമുള്ള നാല് കൂട്ടത്തെ ഏൽപ്പിക്കുകയാണ് അന്നിട്ട് പറയുകയാണ് സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു ഹേരോദാവ് പത്രോസിൻ്റെയും ജനത്തി പത്രോസിനെ ജനത്തിൻ്റെ മുമ്പാകെ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെയും വിചാരിച്ച തലരാത്രിയിൽ രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ തടവിൽ പത്രോസ് ഉറങ്ങുകയായിരുന്നു ശ്രദ്ധിക്കണമേ പത്രോസ് ഒരു സാധാരണ മനുഷ്യനെ സാധാരണ മനുഷ്യനെ കാപ്പാൻ വേണ്ടി എത്ര പേരെയാണ് നിയമിച്ചത് അവിടെ രണ്ട് പടയാളികൾ രണ്ട് ചങ്ങലകളാലാണ് ഈ പത്രോസിനെ അവിടെ സൂക്ഷിച്ചിരുന്നത് രണ്ട് ചങ്ങലകൾ ഇത് ചോദിക്കുകയെ ഒരു മനുഷ്യ ഒരു ചങ്ങല പൊട്ടിക്കാൻ സാധിക്കുമോ ഒരു ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് എന്നാൽ പത്രോസിനെ രണ്ട് ചങ്ങലകൾ ബന്ധിച്ച് അതും പോട്ടെ അതുകൂടാതെ രണ്ട് പടയാളികളുടെ നടവിൽ സമാധാനത്തോടെ ഉറങ്ങുന്ന വ്യക്തിയാണ് പത്രോസിനെ കാണുവാൻ നമുക്കവിടെ സാധിക്കുന്നത് ഒരു യാതൊരു ടെൻഷനുമില്ലാതെ യാതൊരു വിഷമവുമില്ലാതെ പത്രോസ് അവിടെ ഉറങ്ങുകയാണ് പ്രിയമുള്ളവരെ പത്രോസിന് ഇങ്ങനെ ഉറങ്ങണമെങ്കിൽ കാരണം എന്തായിരിക്കാം പത്രോസ് തൻ്റെ ജീവിതത്തിൽ യേശുദമ്പുരാൻ വിളിച്ച് അടുപ്പിച്ചത് മുതൽ യേശു തമ്പുരാനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് തമ്പുരാൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നുകൊണ്ട് പത്ര അറിയാമായിരുന്നു യഹോവ എൻ്റെ വെളിച്ചമാകുന്നു കർത്താവിൻ്റെ വെളിച്ചമാണ് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വന്നാലും എന്ത് ബന്ധനങ്ങളുണ്ടായാലും എൻ്റെ കർത്താവിനാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് പത്രോസ് ലീഗ ഇത്രയും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എന്തൊക്കെ ടെൻഷൻ നമ്മൾ അനുഭവിക്കാറുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിൽ പോലും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പെട്ടെന്ന് നമ്മൾ പറയാം ടെൻഷനായിരുന്നു പറയും പെട്ടെന്ന് നമ്മൾ മനസ്സിന് നമ്മളാകെ വിഭ്രാന്തിപ്പെടുത്താറുണ്ട് നമുക്കറിയാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നിരാശകൾ ഉണ്ടാകുന്നത് എന്നാൽ പത്രോസ് പറയുകയാണ് ഇവിടെ പത്രോസ് വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു പത്രോസനെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചു പത്രോസിനെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചു തൽക്ഷണം അവൻ്റെ കൈച്ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി ബന്ധനവിമുക്തനായി താനെ തുറക്കപ്പെട്ടും ഇരുമ്പുവാതിലുകൾ കടന്ന് അവൻ മറ്റ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് എത്തി പ്രിയമുള്ളവരെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തെ വിളിക്കുന്നവർക്ക് അതുകൊണ്ട് വേദഭാഗം പറയുന്നുണ്ട് തൻ്റെ സ്നേഹിതനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു തൻ്റെ സ്നേഹിതനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു ആ ഉറക്കത്തിൽ വാങ്ങിക്കണമെങ്കിൽ വേദഭാഗം വിശുദ്ധ വേദഭാഗം പറയുന്നുണ്ട് കർത്താവിൻ്റെ കൈക്കുയിൽ താണിരിപ്പീൻ കർത്താവിൻ്റെ കൈക്കുയിൽ താണിരിപ്പീൻ അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തു പ്രിയമുള്ളവരെ തൻ്റെ സ്നേഹിതനോ അവൻ ഉറക്കത്തിൽ കൊടുക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ തട്ടി എഴുന്നേൽപ്പിക്കും മകനെ മകളെ നീ എഴുന്നേൽക്കുക നിന്റെ അനുഗ്രഹത്തിനു വേണ്ടി നീ എഴുന്നേൽക്കുക അതിന് ഞാനും നിങ്ങളും ചെയ്യേണ്ടതെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവുന്ന വെളിച്ചത്തിൽ ഞാനും നിങ്ങളും നിങ്ങളുമായിത്തീരുക എന്നുള്ളത് തന്നെയാണ് വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് പത്രോസിൻ്റെ കൈച്ചങ്ങലകളെ തകർക്കുവാൻ അറിയിൽ കണ്ട പ്രകാശധാരയ്ക്ക് കരുത്തുണ്ടായിരുന്നു പ്രിയമുള്ളവർ വിശുദ്ധ മാമോദീസയിലൂടെ ഞാനും നിങ്ങളും ആ പ്രകാശവസ്ത്രം ധരിച്ചവരാണ് അല്ലേ വിശുദ്ധ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശ വസ്ത്രം ഞാനും നിങ്ങളുമൊക്കെ ധരിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ആ പ്രകാശത്തെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാൻ നമുക്ക് സാധിക്കണം ഗ്ലൂക്കോസിന് അസുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് പതിമൂന്നും ബാക്കിയ സംഭവം പറയുന്നുണ്ട് ഒരു ശബ്ദത്തിൽ യേശുദമ്പരാൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ പന്ത്രണ്ട് വർഷമായി രോഗം ബാധിച്ച് നടക്കുവാൻ പാടില്ലാത്ത ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു യേശുദമ്പുരാൻ അവളെ അടുക്കെ വിളിച്ചു എന്നിട്ട് സ്ത്രീയെ നിന്റെ രോഗം രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു ക്ഷണത്തിൽ അവൾ നിവർന്ന് ദൈവത്തെ മൗത്തപ്പെടുത്തി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ചില ബന്ധനങ്ങൾ ഉണ്ട് എന്നുള്ളതൊന്നും നാം മറന്നു പോകാൻ പാടില്ല നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായ നിലയ്ക്ക് ചില ബന്ധനങ്ങളുണ്ട് പലപ്പോഴും പല ആൾക്കാരും വന്ന് പറയാറുണ്ട് ഞാൻ എത്രയോ നാൾ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയോ നാൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ഒന്നും സാധ്യമാകുന്നില്ല കുറേ ആൾക്കാർ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടൊക്കെ കടന്നു വരാറുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർ കടബാധ്യതയുള്ളവർ പ്രിയമുള്ളവരെ അവരെല്ലാം കടന്നു വന്ന് പലപ്പോഴും അവരുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പല ബന്ധനങ്ങളുടെ അനുഭവത്തിലേക്ക് പോയിട്ടുള്ള പോയിട്ടുള്ളവരാണ് ഇവരൊക്കെ തന്നെ എന്നാൽ അവർക്ക് വേണ്ട പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉത്സാഹപ്പെടുത്തുമ്പോൾ അവരുടെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അനേക വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച് അനേകം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഇവരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്കെല്ലാം കുഞ്ഞുങ്ങളെ തമ്പിലെന്ന് സമ്മർദ്ദമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ബന്ധനങ്ങളെ അഴിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസയിലൂടെ നാം പ്രാപിച്ച ആ പ്രകാശ വസ്ത്രം അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ആ വെളിച്ചത്തെ പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രിയമുള്ളവർ ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ് ഡൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്കം പറയുകയാണ് സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ഇവിടെ നാളിൽ ഈ ബന്ധനം അഴിച്ചു വരേണ്ടതല്ലയോ പ്രിയമുള്ളവരെ സാത്താനെ ബന്ധനങ്ങൾ തകർക്കുവാൻ ആ ദിവ്യ വെളിച്ചത്തിന് സാധിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങൾ മറന്ന് മറന്നു പോകുവാൻ ഇട മറന്നു പോകാൻ ഇടയാകരുത് പ്രിയമുള്ളവരെ ഇന്ന് പല ബന്ധന ബന്ധങ്ങളിലും ഇന്ന് ഇന്ന് പല ബന്ധന ബന്ധങ്ങളിലും ബന്ധനങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾക്ക് മക്കളെ കാണുവാനോ മക്കൾക്ക് മാതാപിതാക്കളെ പരസ്പരം കാണുവാനോ ഇന്ന് സാധിക്കാത്ത അവസ്ഥയിലേക്ക് കുടുംബ ബന്ധനങ്ങൾ ബന്ധങ്ങളിൽ വരെ ബന്ധനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒന്ന് മനസ്സിലാക്കുക നമ്മളെ കൈപിടിച്ച കര കൈപിടിച്ച് വളർത്തിയ നടത്തിയ കരങ്ങളെ നാം ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ല നമ്മൾ ആരോടായി മത്സരിക്കുന്നത് നമുക്ക് ആരോടാണ് മത്സരിക്കുവാനുള്ളത് ഞാൻ നിങ്ങളുമൊക്കെ ഈ ആരുടെ മണ് മണ്ണിന് വേണ്ടി മാത്രമായി ജീവിക്കുന്നവരല്ലേ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അവസാനമായി കൊണ്ടുപോകുവാൻ നമ്മൾ പറയാറുണ്ട് ആറടി മണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആറടി മണ്ണ് പോലും എനിക്കും നിങ്ങൾക്കും സ്വന്തമല്ല ആരുടെയും മണ്ണ് പോലും നമുക്ക് സ്വന്തമില്ല കാരണം ഇന്നെല്ലാം കുടുംബക്കല്ലറകളാണ് ഒരു കുടുംബക്കല്ലറയിലെ ഞാൻ മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളുമൊക്കെ ആ കുടുംബക്കല്ലറയിലുണ്ട് പിന്നെ എന്താ നമുക്ക് സ്വന്തമായിട്ടുള്ളത് ഏറ്റവും അവസാനം നമ്മൾ പിന്നെ ശുശ്രൂഷയുടെ സമയത്ത് അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് ഒരു മുഖശീല മരിച്ചവരുടെ മുഖത്ത് ധരിപ്പിക്കാറുണ്ട് ആ മുഖശീല മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ ഒന്നുകിൽ പള്ളിയുടെ പേരെഴുതിയോ അല്ലെങ്കിൽ ഏറ്റവും അവസാനം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇല്ലെങ്കിൽ ആ മുഖത്ത് ധരിക്കുന്ന ഏതെങ്കിലും മുഖശീലയായിരിക്കാം നമുക്ക് സ്വന്തമായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ആർക്കു വേണ്ടിയാണ് മത്സരിക്കുന്നത് ഇന്ന് പലപ്പോഴും ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മത്സരത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നാം ഇവിടെ മത്സരിക്കുകയാണ് കുടുംബത്തോട് മക്കളോട് മാതാപിതാക്കളോട് ഭാര്യയോട് ഭർത്താവിനോടൊക്കെ നമ്മളിന്ന് മത്സരിക്കുകയാണ് പ്രിയമുള്ളവരെ ജീവിതം ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള യാത്രയാണ് ജീവിതമെന്ന് ഞാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല നമുക്ക് ആശ്രയിക്കുകയാണ് ദൈവത്തോട് മാത്രമേ ഉള്ളൂ ദൈവം കൊടികൊള്ളുന്ന പിതാക്കന്മാരുടെ സാന്നിധ്യമുള്ള ദേവാലയത്തോട് ക്രിസ്തുവരെ പ്രതിപുരുഷന്മാരായ വൈദികരോട് നമ്മളെ അവനെ ഊട്ടി ഉറപ്പിച്ച് വളർത്തിയ മാതാപിതാക്കളോട് മാത്രമേ നമുക്ക് ഇന്ന് ആശ്രയിക്കേണ്ടതായിട്ടുള്ളൂ നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അയൽവാസികളോട് നമുക്ക് കട കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് മത്സരിക്കുവാൻ ആരോടുമില്ല ഇന്നും എങ്ങനെ മനുഷ്യനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താമെന്ന് സമൂഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ തലർച്ചയിലൊന്നും തകർന്നു പോകുവാൻ നമുക്ക് സാധിക്കണം കാരണം അതിന് സാധിക്കണമെങ്കിൽ ക്രിസ്തുവിനുള്ള വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അപ്രേമിൻ്റെ മെമ്മറിയിൽ പാട്ടിൽ ഇപ്രകാരം പറയുന്നുണ്ട് ലോക ദുർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ സന്മാർഗത്തിൽ കൂടി സദാ ഞാൻ അടിയൂന്നി നടക്കണമേ മാമോദീസായുടെ വെള്ളം എന്നിൽ സ്ഥിതി ചെയ്യും നയ്യോ കർത്താവേ ദുഷ്ടാന്മാക്കൾ കെന്നിലിര പിടമേ കരുതേ പ്രിയുമുള്ളവരെ മാമോദീസയിലൂടെ ഞാൻ നിങ്ങളുമൊക്കെ പ്രാപിച്ചിരിക്കുന്ന ആ പ്രകാശവസ്ത്രം ഉരിഞ്ഞു പോകുവാൻ ഞാൻ ഞാൻ നിങ്ങളും അതിന് ഇടയാകരുത് ഇടയാക്കരുത് എന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവായയും യേശുതമ്പുരാൻ സൃഷ്ടി സൃഷ്ടിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ക്രിസ്തു നേരെ യേശുദമ്പരാൻ്റെ യഹോവയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ യഹോവയ ദൈവത്തിൻ്റെ ശ്വാസം അവരിൽ ഊതിക്കൊണ്ട് അവരുടെ ഉള്ളിലേക്ക് പ്രകാശം നൽകുമ്പോൾ എന്നാൽ അവരുടെ പാപത്തിലേക്ക് തെറ്റിലേക്ക് പോകുമ്പോൾ ആ പ്രകാശ വസ്ത്രം അവരിൽ നിന്ന് ഉരിഞ്ഞു പോവുകയാണ് എന്നൊരു പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ മാമോദീസയാവുന്ന പ്രകാശ വസ്ത്രം ഉരിഞ്ഞു ഉരിഞ്ഞുകളയുവാൻ നമുക്ക് ഇടയാകാൻ പാടില്ല ആ പ്രകാശത്തെ എന്നും എന്നും ബേസ്പിരിക്കുവാൻ എന്നും നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുവാൻ നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും സാധിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വെളിച്ചം നമ്മുടെ ജീവിത ബന്ധനങ്ങളെ തകർക്കുമാറാകട്ടെ ക്രിസ്തുവിലുള്ള വെളിച്ചം നമ്മുടെ ജീവിത ബന്ധനങ്ങളെ തകർക്കുമാറാകട്ടെ രണ്ടാമതായിട്ട് വേദഭാഗം പറയുകയാണ് യേശുദ്ധം വരാനാകുന്ന വെളിച്ചം നമ്മെ ശാക്തീകരിക്കുന്നു യേശുദ്ധം വരാനാകുന്ന വെളിച്ചം നമ്മെ ശാക്തീകരിക്കുന്നു അപ്പോൾ സ്വലപ്രവർത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ബന്ധുക്കോസ്തി നാൾ വന്നപ്പോൾ യേശുദമ്പരാന ശിഷ്യന്മാരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റരിക്കുന്നത് പോലെ ഒരു മുഴുക്കമുണ്ടായി അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിച്ചപ്പോൾ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എല്ലാവരും അത് കണ്ട് ആശ്ചര്യപ്പെട്ട് ഇതെന്തായിരിക്കുമെന്ന് അവർ കൂടിയവർ തമ്മിൽ പറയുകയുണ്ടായി അവർ പൊതു ഇവർ പൊതുവിഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് ചിലർ പരിഹസിച്ചു പറഞ്ഞു പ്രിയമുള്ളവരെ ഈ സംഭവത്തിന് ശേഷമാണ് അശക്തനായ പത്രോസിനെ ശക്തി പ്രാപിക്കുകയാണ് ആന്മാവോടുകൂടി യേശുക്രിസ്തുവിനെ പറ്റി പ്രഭാഷണം നടത്തുവാൻ പ്രസംഗിക്കുവാൻ പത്രോസിന് ശക്തി ഉണ്ടാവുകയാണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക യേശുദമ്പുരാൻ്റെ വെളിച്ചം നമ്മെ ശക്തീകരിക്കുന്നു ബന്ധുക്കോസ്തി നാളിലുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മൂലം പത്രോസിന് യേശുദമ്പുരാനെ കൂട്ടി പ്രഭാഷണം നടത്തുവാനും പ്രസംഗിക്കുവാനുമുള്ള ശക്തി ആചരി ആർജിക്കുകയാണ് പുതിയൊരു ഭാവത്തിലേക്ക് പുതിയൊരു അനുഗ്രഹത്തിലേക്ക് പത്രോസ്ലിഹ മാറ്റപ്പെടുകയാണ് നമുക്കറിയാം പത്രോസ് യേശുദമ്പുരാനിന് സംരക്ഷണം കൊടുത്ത ഒരു വ്യക്തിയാണ് ആരെല്ലാം ഇടറിയാലും നിങ്ങൾ ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് പത്രോസ്ലിഹ എന്ന് പറയുന്നത് എന്നാലും പലപ്പോഴും പത്രോസ്ലീഹായെ കർത്താവായ യേശുക്രിത്വ ശാസിക്കുന്നുണ്ട് അത് ഇങ്ങൊന്നും പറയാൻ പാടില്ല കാരണം എൻ്റെ ജീവിതത്തിൽ വന്നു ചേരേണ്ട കാര്യങ്ങളൊക്കെ ആണ് ക്രൂശുമരണവും സ്വർഗാരോഹണവും ഒക്കെ ഒരു തിരഞ്ഞെൽപ്പൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു പോകേണ്ട ഒരു കാര്യമാണ് ഏറ്റവും അവസാനം യേശുദമ്പരാനിൽ അല്ലെങ്കിൽ യേശുദമ്പരാരെ മറ്റുള്ളവർക്ക് മുമ്പിൽ തള്ളിപ്പറയുന്ന വ്യക്തിയായിട്ട് പത്രോസ്ലിഹ മാറുന്നുണ്ട് എനിക്കിവരെ പോലുമില്ല എന്ന് പറഞ്ഞ് എന്നാൽ കൂടി അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് ക്രിസ്തുവിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന പത്രോസ്ലിഹയെ നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ചോദിച്ചു കർത്താവ് ചോദിക്കുന്നത് പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു ഊ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് വീണ്ടും ചോദിക്കുകയാണ് പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു ഊ അർത്താവേ ഞാൻ ഇവരിലേക്കാടിൽ അധികമായി തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ആ പശ്ചാത്താപത്തിലൂടെ ഏറ്റെടുക്കിലൂടെ പത്രോസിനെ വീണ്ടും ക്രിസ്തുനാഥൻ്റെ നെഞ്ചോട് ചേർത്തിണക്കുകയാണ് പതിറിപ്പോയ പത്രോസിനെ വീണ്ടും നെഞ്ചോട് കൂടി ചേർത്തെടുക്കുന്ന ക്രിസ്തുനാഥനെ നമ്മളിവിടെ കാണുന്നതും അപ്പോസ്വ പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസ്ലിഹ പോകുമ്പോൾ പത്രോസ് ലിഹായുടെ നിരലുപോലും മേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന രോഗികളെ നമ്മളവിടെ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ യേശുദമ്പുരാൻ്റെ വെളിച്ചം അനുഭവിക്കുമ്പോൾ ശക്തിയുടെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളുമൊക്കെ മാറ്റപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കൂടാരെ പെരുന്നാൾ മറുവ പെരുന്നാളിനെ കുറിച്ച് ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുകയുണ്ടായി രൂപാന്തരീകരണത്തിൻ്റെ മലയിലേക്ക് ഞാൻ നിങ്ങളുമൊക്കെ ഒന്ന് യാത്ര ചെയ്തായിരുന്നു താബോർ മലയിലേക്ക് യേശുദമ്പത്താട് അസോസിയേഷൻ പതിനൊന്നാം പതിനേഴാം അധ്യായം ഒന്നു മുതൽ വേറുള്ള വയതഭാഗത്ത് താബോറന്മാരെക്കുറിച്ച് അവിടെ കാണും രൂപാന്തരീകരണത്തെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട് യേശുദമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് യശുദമ്പുരാൻ പോകുമ്പോൾ യേശുദമ്പുരാൻ്റെ വസ്ത്രം ഏറ്റവും വെളിച്ചമുള്ളതായി വെണ്മയുള്ളതായി മാറ്റപ്പെടുന്നുണ്ട് പത്രോസിനോടും യാക്കോബും യോഹനാനോടും പറയുന്നുണ്ട് നിങ്ങളിവിടെ വിശ്രമിക്കുക ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് കടന്നു വരാം അവർ കാണുന്നത് യേശു തമ്പരാനോട് സംസാരിക്കുന്ന ക്രിസ്തു സംസാരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിപ്പോയ മോശയും ഏലിയായും യേശു തമ്പനാനോട് സംസാരിക്കുകയാണ് ഇത്രയും ഉള്ളവർ ഈ വേദഭാഗത്ത് താബോറിൻ്റെ മലയെക്കുറിച്ചോ രൂപാന്തരീകരണത്തിനെ കുറിച്ചൊരു അപ്രദമായൊരു വിശ്വാസം അവരെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ മരിച്ചു പോയവരൊക്കെ മരിച്ചു പോയില്ലേ മണ്ണോട് ചേർന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഉത്തരം ഇവിടെയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിപ്പോയാൽ മരിച്ചുപോയ മോശയും ഏലിയായും യേശു തമ്പരാനോട് സംസാരിക്കുന്നുണ്ട് അപ്പോഴെന്താണ് വാങ്ങിപ്പോയവർ സജീവരാണ് പ്രിയമുള്ളവരെ ഇവർ കാണുന്നത് പത്രോസും ദിവസം യോഹന്നാനും കാണുകയാണ് യേശു തമ്പുരാനോട് സംസാരിക്കുന്ന മോശയും മേലിയായും കാണുകയാണ് അപ്പോൾ പറയുകയാണ് ഞങ്ങൾ മൂന്ന് കുളിലുണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും പ്രിയമുള്ളവരെ രൂപാന്തരീകരണത്തിൻ്റെ മലയായി താപോർമല മാറ്റപ്പെടുന്നുവെങ്കിൽ യേശുദ്ധമ്പര് സൂര്യനെ പോലെ ശോഭിച്ചുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ശോഭിക്കേണ്ട വ്യക്തിത്വമല്ലേ വിശുദ്ധ മാമോദീസയിലൂടെ നിന്നിലേക്കും നിങ്ങളിലേക്കുമൊക്കെ വന്നു ചേർന്ന ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുവാൻ ഉള്ള ബാധ്യത നമുക്കുണ്ടായില്ലേ വിശുദ്ധ ഭത്താടി അസോസിയേഷൻ പതിനേഴാം അധ്യായം പതിനാറാം വാക്യത്തിൽ ചന്ദ്രരോഗം ബാധിച്ച ഒരു വ്യക്തി തൻ്റെ പത്രോസിനെ പത്രോസിനെയും തൻ്റെ പുത്രനുമായിട്ട് ഒരു മനുഷ്യൻ അവൻ്റെ അടുക്കൽ വരികയാണ് മുട്ടുകൂത്തി പത്രോസിനോട് പറയുകയാണ് ഇവനെ സൗഖ്യമാക്കണം പറയുമ്പോൾ ഈ പത്രോസ് പിന്നെ ചന്ദ്രരോഗം ബാധിച്ച തൻ്റെ പുത്രനെ കൂട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ അടുക്ക് വരുമ്പോൾ മുട്ടുകൂത്തി എൻ്റെ മകനോട് കരണ്ട ഉണ്ടാകണമേ എന്ന് പറയുകയാണ് ഞാൻ അവൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് സൗഖ്യം കൊടുക്കുവാൻ സാധിക്കത്തില്ല സാധിക്കുന്നില്ല എന്ന് യേശു യേശുദമ്പനോട് പറയുമ്പോൾ യേശുദമ്പര ശിഷ്യന്മാരെ ശാസിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് എന്നിട്ട് യേശുദമ്പര ചന്ദ്രരോഗം ബാധിച്ച മകനെ അവിടെ സൗഖ്യമാക്കുന്നുമുണ്ട് പ്രിയമുള്ളവരെ എന്താണ് ശിഷ്യന്മാർക്ക് അത് സൗഖ്യം കൊടുക്കുവാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുവാനോ സാധിക്കാതിരുന്നത് തങ്ങളിലുള്ള ആ അനുഭവത്തെ ആ വെളിച്ചത്തെ അവർക്ക് മനസ്സിലായി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പ്രധാന കാരണവെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവിക വെളിച്ചത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നുകൊടുക്കുവാൻ അപ്പോസ്വത പ്രവർത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ബന്ധുക്കോസ്തി നാളിൽ ആത്മാവ് ആത്മാവിനെ അശക്തീകരിക്കപ്പെട്ട പത്രോസും യോഹനാനും ഒമ്പതാം നേരം പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടങ്ങനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വരുന്നത് കാണുന്നുണ്ട് എന്ന ദേവാലയ ഗോപുരത്തെങ്കിലാണ് ഭിക്ഷയാചിക്കുന്ന വ്യക്തിയായിരുന്നു ഈ മനുഷ്യനെന്ന് പറഞ്ഞത് അപ്പോൾ പത്രോസനോടും യോഹന്നാനോടും ഭിക്ഷയാചിക്കുമ്പോൾ അവിടെ പത്രോസ് പറയുന്നുണ്ട് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രേനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ പത്രോസിന് എവിടെ കിട്ടി ഈ ധൈര്യം പത്രോസിന് എങ്ങനെയാണിത് പറയാൻ സാധിച്ചത് യേശുതമ്പുരിയാൻ്റെ വെളിച്ചം പെന്തിക്കോസ്തി നാളിൽ ആ പത്രോസ് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് പത്രോസിന് അത് പറയുവാനായിട്ട് സാധിച്ചത് പ്രിയമുള്ളവരെ വെളിച്ചം നമ്മെ ശക്തീകരിക്കുന്നു വെളിച്ചം നമ്മെ ശാക്തീകരിക്കുന്നു ഞാൻ ലോകത്തിൻ്റെ എന്ന് എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു യേശുദമ്പരാൻ്റെ ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെങ്കിൽ അത് നമ്മൾ സംശീകരിക്കേണ്ടിയിരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ശാക്തീകരിക്കുന്ന സ്ഥലമാണ് നമ്മെ ശാക്തീകരിക്കുന്ന സ്ഥലമാണ് എന്ത് ബലിപീഠം ഓരോ ത്രോണോസും ഓരോ വിശുദ്ധ ത്രോണോസും നമ്മെ ശാക്തീകരിക്കുന്ന ഇടങ്ങൾ തന്നെയാണ് വളരെ വിധേയത്തോടും വിനയത്തോടും കൂടി ഞാനും നിങ്ങളുമൊക്കെ ആശ്രയിക്കേണ്ട ഒരു സ്ഥലമാണ് വിശുദ്ധ ത്രോണോസ് എന്ന് പറയുന്നത് വിശുദ്ധ ആരാധന എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ആശ്രയിക്കേണ്ട ഇടങ്ങളാണ് വിശുദ്ധ ദേവാലയങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ശുശ്രൂഷകരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു പുരോഗതം കഴിഞ്ഞു കഴിഞ്ഞാൽ ബലിപീഠത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു ത്രോണോസിൻ്റെ അടുത്ത് നിന്ന് ശുശ്രൂഷിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരാണ് ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ത്രോണോസിൽ തൊട്ടുകൊണ്ട് ബലിപീഠത്തെ സമീപിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ ഭാഗ്യം കിട്ടുന്നവരാണ് ശുശ്രൂഷകർ പ്രിയമുള്ളവരെ ദൈവത്തമ്പുരാൻ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഭാഗ്യം ശ്രദ്ധിക്കുന്നവർ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിശുദ്ധ ബമ്പായി പ്രവേശിക്കുമ്പോൾ വിനയത്തോടും വിധേയത്തോടും കൂടിയായിരിക്കണം ആരാധനയെ സമീപിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ ഭാവങ്ങളോ മാറ്റങ്ങളോ കാണേണ്ട സ്ഥലമല്ല വിശുദ്ധ ത്രോണോസ് ബലിപീഠമെന്ന് പറയുന്നത് വിശുദ്ധ പർവ്വതമാകുന്ന ദേവാലയത്തിലേക്ക് ഞാൻ നിങ്ങളുമൊക്കെ സമീപിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ അത് ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക സ്വർഗീയ ആരാധനയിൽ ഞാൻ നിങ്ങളുമൊക്കെ ഭാഗമാകുമ്പോൾ അതൊരു വലിയൊരു ഭാഗ്യത്തിൻ്റെ അവസ്ഥയിൽ തന്നെ കൂടിയാണ് നമ്മെ നമ്മെ ശക്തീകരിക്കുന്ന ഇടമാണ് ത്രോണോസ് വിശുദ്ധ എന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ട കണ്ടെത്തുന്നത് സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴുമാണ് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴല്ല സ്നേഹമുണ്ടാകേണ്ടത് ചോദിക്കുന്നതെല്ലാം സമ്മാനമായി കൊടുക്കുമ്പോഴല്ല ോവിക്കാതിരിക്കുമ്പോഴല്ല തെറ്റിനെ തെറ്റെന്ന് കാണുമ്പോഴും ചെയ്യാൻ പാടില്ലാത്തത് മോശമാണെന്ന് പറയുമ്പോഴുമാണ് സ്നേഹം നമ്മൾ പങ്കെടുക്കും പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നത് ആവശ്യമുള്ളത് കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അത് ഉദാഹരണം യേശുദമ്പരാൻ തന്നെയാണ് സ്നേഹം സമം ക്രിസ്തു സ്നേഹം സമം ക്രിസ്തു എന്നുള്ളത് തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിപ്പിച്ചതുപോലെ നമ്മെ ശക്തീകരിക്കുന്ന ഇടമാണ് നമ്മുടെ ഓരോ ദേവാലയങ്ങളും നമ്മുടെ ഓരോ കുർബാനകളും ആരാധനകളുമൊക്കെ തന്നെ നമ്മളെ ശാക്തീകരിക്കുന്ന നമ്മളെ ബലം നൽകുന്ന നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥനയിടങ്ങൾ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ നമ്മുടെ ഭവനങ്ങളായി മാറ്റപ്പെടുകയാണ് നമ്മളായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ദേവാലയങ്ങൾ ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം നമ്മുടെ ഭവനങ്ങളാകുന്ന ദേവാലയങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രിയമുള്ളവരെ പല ആൾക്കാരും രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നവരുണ്ട് ഓപ്പറേഷന് വേണ്ടി വിധേയരാകുന്നവരുണ്ട് അതുപോലെ തന്നെ എന്നെ കടബാധ്യതയിൽപ്പെട്ടിരിക്കുന്നവരുണ്ട് വിവിധതരം ആവശ്യങ്ങളുമായിട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒന്ന് മനസ്സിലാക്കുക എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങൾ എവിടെയാണ് എനിക്ക് കുറവുണ്ടായിട്ടുള്ളത് പ്രിയമുള്ളവരെ എൻ്റെ മാതാപിതാക്കളോടാണോ എൻ്റെ സഹോദരങ്ങളോടാണോ എൻ്റെ കുടുംബാംഗങ്ങളോടാണോ എൻ്റെ മക്കളോടാണോ എനിക്ക് ബന്ധനങ്ങളുണ്ട് ആ ബന്ധനങ്ങളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അതിനെയൊക്കെ ക്ഷമിച്ചതിന് ശേഷം മാത്രം പ്രിയമുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിക്കുക സഹോദരങ്ങളോടോ മാതാപിതാക്കളോടോ എനിക്ക് അല്പമെങ്കിലും വിരോധമുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യമുണ്ടെങ്കിൽ പിണക്കമുണ്ടെങ്കിൽ ദൈവസ്ഥാനി ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അവിടെ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെ സമൃദ്ധിയായി നൽകുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അവിടെയാണ് നമ്മെ ശക്തീകരിക്കുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം അദൃശ്യമായ ഒരു കരം നമുക്കുണ്ടെന്നുള്ളത് നാം മറന്നു പോകാൻ പാടില്ല നമ്മളെ സഹായിക്കുവാൻ ദൈവം ശക്തനാണ് എന്നാൽ എന്താണ് എൻ്റെ കുറവ് ദൈവം സഹായിക്കുവാൻ എന്താണ് എൻ്റെ കുറവെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാം പലപ്പോഴും നമ്മൾ കുറ്റം പറയാറുണ്ട് ദൈവത്തോട് എന്താ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എന്താ എനിക്ക് തരാത്തത് ഞാൻ പലതൊക്കെ ആഗ്രഹിച്ചല്ലോ എന്താ എനിക്ക് തരാത്തതെന്ന് നമ്മൾ പരിഭവപ്പെടാറുണ്ട് പ്രിയമുള്ളവരെ എന്താ തരാത്തതെന്ന് ഞാൻ ചിന്തിക്കുന്നത് ആ ആഗ്രഹിച്ചതൊക്കെ അനുഭവിക്കാനുള്ള ശക്തി നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിച്ചതൊക്കെ നേടുവാനുള്ള ശക്തി നമുക്കില്ലാത്തതുകൊണ്ടാണ് ദൈവം നമുക്ക് തരാത്തത് അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം തന്നെ കാര്യം നടത്തണമെന്ന് അങ്ങ് ഒരിക്കലും നമ്മൾ നിർബന്ധ ബുദ്ധി ഉണ്ടാകാൻ പാടില്ല യേശുതമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഏ ടി എം പോലെയാണ് പെട്ടെന്ന് പണം കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് അനുഗ്രഹങ്ങളെ കിട്ടണം ഇപ്പിയുമ്പോൾ തമ്പുരാൻ നമ്മുടെ നമ്മളത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആന്തിരി ഇന്ദ്രിയങ്ങളെ പരിശോധിക്കും ദൈവം എന്നാണ് പറയുന്നത് എന്താണ് നമ്മുടെ കുറവുകളും നമ്മുടെ മനസ്സിനൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ യേശു തമ്പുര നമ്മുടെ അനുഗ്രഹം നമുക്ക് അനുഗ്രഹങ്ങളെ നൽകുകയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുക മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങളെ തമ്പുര നൽകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സാധു കുച്ചുകുഞ്ഞു ഉപദേശി തൻ്റെ മകൻ്റെ മരണക്കിടക്കയിൽ ഇപ്രകാരം അദ്ദേഹം പാടുന്നുണ്ട് ദോഷമായിട്ടൊന്നും എന്നോ ഡേ താതം ചെയ്യുകയില്ല എന്നെ അവനാടീച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവനാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടാദോ വാങ്ങി ഹല്ലേലൊയ്യാ പാടീടും ഞാൻ സന്തോഷത്തോടാധൂ വാങ്ങി അല്ലേ ലുയാ പാടീടും ഞാൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയാണ് ക്രിസ്തു എന്ന് നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല എത്ര പേർക്ക് സാധിക്കുമെന്നുള്ള എനിക്കറിയത്തില്ല ദുഃഖം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമെന്നാണ് പാട്ടുകാരൻ നമ്മളോട് പറയുന്നത് പ്രിയമുള്ളവരെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കും ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് തളർന്നു പോകാതെ ഓടുവാനുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകുവാൻ പാടിക്കുക പാടില്ല മുഖ്യസ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അതോടുകൂടി ചേർക്കപ്പെടുകയാണ് മുഖ്യസ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അതോടുകൂടി ചേർക്കപ്പെടുകയാണ് ഒന്നുകോലിൻ്റെ പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പ്രകാരം പറയുകയാണ് ഞാൻ മനുഷ്യരുടെയും ദൈവദൂതൻ്റെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്കും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ് ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണെന്ന് വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ തണലിലേക്ക് മാറാൻ എല്ലാവർക്കും സാധിക്കും എന്നാൽ പക്ഷേ തണലായി മാറാൻ ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ മാതാപിതാക്കളായിരിക്കാം നമ്മുടെ മക്കളായിരിക്കാം നമുക്ക് ചില കാര്യങ്ങൾ പകർന്നു നൽകുന്നത് നമുക്ക് തണലായി മാറ്റപ്പെടുന്നത് ആ അവരെയൊക്കെ ഒരുപോലെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കുടുംബത്തെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും സ്നേഹിക്കുവാൻ സാധിക്കും എല്ലാവരെയും സ്നേഹിക്കുവാൻ സാധിക്കും നമ്മൾ പലപ്പോഴും ആരാധനയിൽ കടന്നു വരുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ വരുന്നുണ്ട് എല്ലാ നേരം അല്ലെങ്കിൽ ഏഴ് നേരവും പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ നിർബന്ധപൂർവം നമ്മൾ വന്ന് സംബന്ധിക്കാറുണ്ട് പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങളോട് നമ്മുടെ അയൽവാസികളോട് നമ്മുടെ മാതാപിതാക്കളോട് എൻ്റെ സമീപനം എപ്രകാരമാണ് നമ്മുടെ സമീപനം എപ്രകാരമാണ് ഒരു നേരത്തെ വെള്ളം കൊടുക്കുവാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ മടി കാണിക്കുന്ന മക്കൾ ഉള്ള ഭവനങ്ങളില്ലേ പക്ഷെ നമ്മളെവിടെ വരുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ വരുന്നുണ്ട് സമൂഹത്തിനൊക്കെ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമുക്കൊരു രൂപ കൊടുക്കുമ്പോൾ കിട്ടുമ്പോൾ അൻപത് രൂപയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇന്ന് ഭക്ഷണിയാണ് എൻ്റെ മക്കൾ ഇന്ന് പട്ടിണിയാണെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പലപ്പോഴും മറന്നുപോയിക്കൊണ്ട് തന്നെയാണ് ഇന്ന് പലപ്പോഴും ചാരിറ്റി ചെയ്യുന്ന അനേകം ആൾക്കാരുടെ പേരെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഞാൻ പറയാറുണ്ട് അതുകൊണ്ട് എന്താ ചെയ്യാറുണ്ട് ചെയ്യേണ്ടത് ആദ്യം കുടുംബത്തിലെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ പട്ടിണിയാണോ അവർ കഷ്ടപ്പാടാണോ എന്ന് നോക്കിയതിന് ശേഷം നീ മറ്റുള്ളവരിലേക്ക് നിൻ്റെ സഹായങ്ങൾ കൊടുക്കുക കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത് എൻ്റെ കുടുംബത്തിൽ കണ്ണുനീര് വീഴുമ്പോൾ നീ മറ്റുള്ളവരുടെ കണ്ണുനീരത്ത് ഒപ്പാനും പോയിട്ട് കാര്യമുണ്ടോ ആദ്യം എൻ്റെ കുടുംബത്തിലെ കണ്ണുനീരെന്നെ മാറ്റേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വായിക്കുന്നുണ്ട് നല്ല സമരിയാക്കാരൻ്റെ ഉപമയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട് ഇപ്രകാരം വായി വായിക്കുവാൻ വേണ്ടി അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുവാൻ വേണ്ടി എനിക്ക് ഇടയായി ഇപ്രകാരമാണ് അവിടെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല സമരിയാക്കാരന് ഈ പിന്നെ മറ്റുള്ളവർ ഉപ ഉപദ്രവിച്ചുകൊണ്ട് കൊള്ളക്കാർ ഉപദ്രവിച്ച ആ വ്യക്തിയെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ എടുത്തുകൊണ്ട് സത്രത്തിലേക്ക് പോകുമ്പോൾ ആ നല്ല സമരിയാക്കാരൻ്റെ ഉമ്മയിൽ ഇപ്രകാരം ഇങ്ങനെ പറയുന്നുണ്ട് ഗ്രഹപ്പെടുത്തിയിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ വായിക്കുവാൻ വേണ്ടി ഇടയായത് ആ നല്ല സമരിയാക്കാരൻ യാത്ര ചെയ്യുന്നത് ഒരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൽ കൂടിയാണ് പ്രിയമുള്ളവരെ ആ ഒരു കുടുംബത്തെ നടുവിലൂടെയാണ് ഈ സമരിയാക്കാർ യാത്ര ചെയ്യുന്നുവെങ്കിലും ആ കുടുംബത്തിൻ്റെ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ആരും ആശ്രയമില്ലാതെ കിടക്കുന്ന ചില ആൾക്കാർ കാണും ആ ആൾക്കാരുടെ കൂട്ടത്തില് നമ്മുടെ മാതാപിതാക്കളായിരിക്കാം നമ്മുടെ സഹോദരങ്ങളായിരിക്കാം ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കടബാധിതരായിട്ട് ഭവനങ്ങളില്ലാതെ വിഷമിക്കുന്നവർ ഈ കുടുംബത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും ആയിത്തീരേണ്ടത് ആ നല്ല സമ്പരിയാക്കാരൻ്റെതാണ് എന്നിട്ട് പറയുകയാണ് സമരിയാക്കാരൻ ഈ മനുഷ്യനെ കൊണ്ടുപോയിട്ട് പറയുകയാണ് ക്ഷത്രക്കാരോട് പറയുകയാണ് നീ വേണ്ടതെല്ലാം അവർ ചെയ്തു കൊടുക്കുക എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ ഞാൻ വന്നിട്ട് വീട്ടിക്കൊള്ളാം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആ നല്ല സമരിയാക്കാരൻ്റെ അനുഭവമുണ്ടോ എന്ന് നാം നാം ഞാൻ നിങ്ങളൊക്കെ സ്വയം പരിശോ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ എല്ലാ നേരവും പ്രാർത്ഥിക്കുമ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴും തെറ്റിനെ തെറ്റായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കണം തെറ്റിനെ അനുകൂലിക്കുവാലും തെറ്റിനെ തെറ്റായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെ പ്രകാരമാണോ ദൈവവുമായിട്ടും ദൈവത്തിൻ്റെ വെളിച്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ആരാധനയിലൂടെ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുമൊക്കെ ആ വെളിച്ചത്തെ സംശീകരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി മറ്റുള്ളവർക്ക് തണലായി തിരുവാൻ നമുക്ക് സാധിക്കട്ടെ അതാണ് ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞത് ഇവിടെ ഇന്നത്തെ വേദഭാഗം നമ്മളോട് പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശുദമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്നതായിട്ട് ആ ലോകത്തിൻ്റെ വെളിച്ചം മാറ്റപ്പെടണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്നതായിട്ട് സാധ്യമാകണം രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ സായുധമാക്കുന്ന ഒന്നായിട്ട് ശാക്തീകരിക്കുന്ന ഒന്നായിട്ട് ദൈവത്തിൻ്റെ വെളിച്ചം നമുക്ക് മാറ്റപ്പെടണം വിശുദ്ധ മാമോദീസ്വയിലൂടെയും വിശുദ്ധ കൃപാരാനുഭവത്തിലൂടെയും കുംഭസാരത്തിലൂടെയും ഉപവാസത്തിലൂടെയും നാം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വെളിച്ചങ്ങൾ നമ്മളെ ശക്തീകരിക്കുവാൻ കുടുംബങ്ങളെ ശക്തീകരിക്കുവാൻ ഞാൻ നിങ്ങളുമൊക്കെ ഏർപ്പെടുന്ന മേഖലകളെ ശക്തീകരിക്കുവാൻ സാധിക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അപ്രകാരം അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കർത്താവ് പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളി നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറയുകയാണ് ഇന്ന് വായിച്ച പ്രാർത്ഥനാ ഭേദഭാഗം പതിമൂന്നാം സങ്കീർത്തന മഞ്ചുമാറും വാക്യങ്ങൾ ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആണെന്നിക്കുന്നു യഹോവ എനിക്ക് നന്മ ഞാൻ ഞാനവനെ പാട്ടുപാടും ദൈവം നന്ദിയുള്ളവരായി തീരുമാനം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു തലകളെ വണക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നദും നമുക്കുള്ളതിനെയൊക്കെ കർത്താവ് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നദ്ധിയിൽ യാചിക്കുകയും ചെയ്യാം നമ്മുടെ ഈ അവസ്ഥകളെയും പ്രതിസന്ധികളെയൊക്കെ ദൈവസ്ഥ സമർപ്പിച്ചുകൊണ്ടും കൊണ്ടും കർത്താവെൻ്റെ സന്നദ്ധയെ ഞങ്ങളെയെല്ലാം തലകളെ തല താഴ്മയായി വണക്കുന്നു ഞങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് വൈകുന്നേരത്തുമാറാകണമേ നമ്മേ സർവം മാറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന് നമ്മേ സർവം മാറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് നമ്മേ സർവം മാറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാധിക്കാം ഏഷു കർത്താവിനെ ആരാധിക്ക മേശു കർത്താവിനെ ആരാധിക്കുന്നു ഞങ്ങൾ സന്നദേ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിസ്സന്നതി നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിസ്സന്നതിയിൽ നന്മയോർത്തെന്നും ആരാധിക്കാം ർത്താവിനെ ആരാധിക്കു കർത്താവിനെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവൈവമേ ഈ ദിവസത്തിൽ ഒരുമിച്ചങ്ങയെ മൗത്തപ്പെടുത്തുക ഞങ്ങളെവിടുന്ന ഇടയാക്കി വലിയ കർണയ്ക്കായിട്ട് അവിടുത്തെ കടിയങ്ങൾ നന്ദി സുധീവ സ്തോത്രവും സമർപ്പിക്കുന്നു തമ്പുരാനെ ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങളുടെ ആകുലതകളെയും നിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലതെന്ന് സങ്കീർത്തനക്കാരെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ യാചപ്പി എന്ന നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിയും നിങ്ങൾ കണ്ടെത്തും മുട്ടുവ് നിങ്ങൾക്കായി തുറന്നു നൽകുമോ എന്നുള്ള ചെയ്ത സ്വർഗപിതാവേ നിൻ്റെ സന്നദ്ധയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും തിരുമ്പും സമർപ്പിക്കുന്നു രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും ഹോസ്പിറ്റലുകളിൽ കിടക്കകളിൽ മാരകമായ രോഗങ്ങളിൽ ബാധിച്ചിട്ടുള്ളവർ ക്യാൻസർ രോഗത്തിന് വിധി വിധേയരായിട്ടുള്ളവർ ഓപ്പറേഷന് വിധേയ വിധേയരാകുന്നവർ ഓപ്പറേഷനുകൾ മറ്റ് രോഗസ്ഥയിൽ വിശ്രമിക്കുന്നവർ ആക്സിഡൻറ്റുകൾ പറ്റി പ്രയാസം അനുഭവിക്കുന്നവർ കഥാവേ കൊറോ കൊറോണ എന്ന മഹാമാരിയിൽ പ്രയാസം പ്രയാസമനുഭവിക്കുന്നവർ നിന്റെ സന്നദ്ധിയില് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രോഗത്തിൻ്റെ അവസ്ഥയും തിരുമുമ്പക സമർപ്പിക്കുന്നു നിന്റെ തമ്പുരാനി അവിടുന്ന് തൊട്ടവരും അവിടുത്തെ തൊട്ടവരുമായ എല്ലാ രോഗികളും സുഖം പ്രാപിച്ചതുപോലെ നിന്റെ സന്നദ്ധിയിൽ എല്ലാ രോഗികളെയും തിരുമും ബാ സമർപ്പിക്കുന്നു ആരോടും പറയാത്ത രോഗത്തിൻ്റെ അവസ്ഥകളെ കർത്താവെ അവിടുന്ന് ആ മക്കളോട് കരുണയായിരിക്കണമേ ആരുമില്ലാതെ വിഷമിക്കുന്നുവര് കടബാധ്യതയിൽ പെട്ട് പ്രയാസം പ്രയാസമനുഭവിക്കുന്നവർ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിൽ വിഷമം അനുഭവിക്കുന്നവർ എല്ലാവരുമുണ്ടായിട്ടും ആരുമില്ല എന്ന് പറഞ്ഞ് വിഷമം അനുഭവിക്കുന്നുവർ അനാഥാലയങ്ങളിലും വൃത്ത സന്നദ്ധ സദനങ്ങളിലും കഴി കഴിയുന്ന എല്ലാ മക്കളെ തിരുമ്പും ബക സമർപ്പിക്കുന്നു ദേവുമേന്ദിൻ്റെ സന്നദ്ധിയിൽ പ്രായമായ മാതാപിതാക്കളെ എവിടെ നിന്ന് തിരുമ്പും ബക സമർപ്പിക്കുന്നു ഞങ്ങളുടെ യുവതി യുവാക്കളെയും ഞങ്ങളുടെ മധ്യവയസ്കരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാതിരുമ്പും ബക സമർപ്പിക്കുന്നു മദ്യപാനം പുലി പുകവലി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരെ തിരുവുമ്പോൾ ബകസമർപ്പിക്കുന്നു കുടുംബസമാധാനമില്ലാതെ വിഷമിക്കുന്നവർ മക്കൾ മുഖേന വിഷമം അനുഭവിക്കുന്നവർ മാതാപിതാക്കൾക്കാരനെ വിഷമം അനുഭവിക്കുന്ന മക്കളെ തിരുവും ബകസമർപ്പിക്കുന്നു എൻ്റെ ഭർത്താവേ സ്നേഹം ലഭിക്കാത്ത അനേക മക്കള് ഒരിട്ട് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന അനേക മക്കള് നിന്റെ സന്നദി മക്കളെല്ലാം സമർപ്പിക്കട്ടെ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിക്കാതെ പ്രയാസപ്പെടുന്നവര് എൻ്റെ ഭർത്താവെ തക്ക തുണി അവിടുന്ന് കൊടുക്കുമാറാകണമേ നിന്റെ സന്നതിയിൽ കണ്ണൂരോടുകൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ അവിടുന്ന് തിരുവുമ്പാക സമർപ്പിക്കുന്നു എൻ്റെ ഭർത്താവെ അവിടുന്ന് ഓരോടത്തൻ പാർക്കണമേ ദൈവമേം നിങ്ങളെ പഠിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുവുമ്പാക സമർപ്പിക്കുന്നു ഭർത്താവെ പുതിയ ഉപരിപഠനത്തിന് വേണ്ടി അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നുവര് പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ പരീക്ഷയ്ക്ക് വേണ്ടി ഉറങ്ങുന്നവർ ഒരുങ്ങുന്നവർ ഭർത്താവേ പഠനം കഴിഞ്ഞിട്ട് ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവർ ജോലി ലഭിച്ചിട്ട് ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോയിട്ടുള്ളവർ നിന്നു മക്കളെല്ലാം തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭർത്താവ് ഭവനങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വാടക ഭവനങ്ങളിൽ കഴിയുന്നവര് വീട് പണിയുവാൻ വേണ്ടി തറക്കല്ലിട്ടിട്ട് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തവര് കുടുംബസമാധാനമില്ലാതെ വിഷമിക്കുന്ന മക്കളെ തിരുമുമ്പക സമർപ്പിക്കുന്നു വിശുപ്പാ അവിടുന്ന് നടിയങ്ങൾ ഓടുകരേണ്ടത് തോന്നുകയാണ് അമ്മേ മക്കളോട് അവിടുന്ന് കരുണയായിരിക്കണമേ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുമ്പും പാകം സമർപ്പിക്കുന്നു വിവിധ തരം മരുന്നുകൾ കഴിക്കുന്നവര് വിവിധതര നേർച്ചകൾ കഴിച്ചുകൊണ്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞിന് വേണ്ടി ഒരു കുഞ്ഞുക്കാലിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുമ്പും പാകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ ഗർഭിണികളായിട്ടുള്ള മക്കളെ തിരുമ്പും പാകം സമർപ്പിക്കുന്നു ഇഞ്ചു കുഞ്ഞുങ്ങളെ തിരുമ്പും ഭാഗം സമർപ്പിക്കുന്നു മക്കളോട് ഇവിടുന്ന് കരുണയായിരിക്കണമേ കർത്താവേ നിന്റെ മക്കളോട് ഇവിടുന്ന് കരുണയായിരിക്കണമേ ദേശത്തോടെ ഇവിടുന്ന് കരുണയായിരിക്കണമേ ഇടവകയോട് ഇവിടുന്ന് കരുണയായിരിക്കണമേ തമ്മിലാണ് ഞങ്ങളിടവകളെ എല്ലാ ഭവനങ്ങൾ ഇടവകു നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപടാച്ഛനെയും കുടുംബത്തെയും ഭരണസമിതി അംഗങ്ങളെയും കർത്താവേ ഈ ഇടവകയ്ക്ക് വേണ്ടി അല്പമായി അധികവുമായി കഷ്ടപ്പെടുന്നവരെയും ഇടവകയെ സ്നേഹിക്കുന്ന എല്ലാ അഭുദയാകാംക്ഷകളെയും കർത്താവെ ഇങ്ങനെയുള്ള സംരംഭത്തിന് വേണ്ടിയും ആൾക്കാരുടെയിലേക്ക് ഈ ദൈവദർശ ശ്രൂഷകളൊക്കെ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ ഞങ്ങളുടെ ദേശത്തോടും ഈ ലോകത്തോടും അവിടുന്ന് കരുണയായിരിക്കണമേ ദൈവമി മഴക്കാല കാലഘട്ടങ്ങളിൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രയാസങ്ങളിലും ദുരിതങ്ങളിൽ നിന്ന് ഇവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ പ്രളയക്കെടുതികളിൽ നിന്ന് വിഷമത്തിൽ നിന്നില്ല ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ കർത്താവേ ഈ ഭൂമി അവിടെ നശിപ്പിക്കരുത് ഈ ഭൂമിയെ അവിടെ നശിപ്പിക്കരുത് എൻ്റെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ മൂലമോ ഈ ഭൂമി അവിടെ നശിപ്പിക്കരുത് എൻ്റെ കർത്താവേ ദൈവമേ എപ്പോഴും നിന്നെ ആരാധിക്കുന്നവരായി നിന്നെ ആസ്വദിക്കുന്നവരായി ഞങ്ങളെ അവിടെ നിന്നാക്കി തീർക്കണമേ ം സ്നേഹത്തിൽ എത്ര നള്ളിഞ്ഞ മഹാപ്പാപത്തെ ദൈവമേ ന്യൂയോർക്കല്ലേ ഈ മഹാ പാവത്തെ ദൈവമേ ന്യൂയോർക്കല്ലേ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനിപ്പോകുമോ ദൈവത്തേൻ പൈതല ജീവിക്കും ഞാനിനി ദൈവത്തിൻ പൈതല ജീവിക്കും ഞാനിനി ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിത പ്രാണനാദൻ പ്രാണനാദൻ എൻ്റെ ഭർത്താവേ ഓരോ നിമിഷവും ഭയത്തോടു കൂടിയാണല്ലോ അടിയങ്ങൾ ജീവിക്കുന്നത് കർത്താവേ ഭയത്തെ മാറ്റുവാൻ എൻ്റെ ഭർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവമേ ലോകത്തിൻ്റെ അവസ്ഥയിൽ ഈ മഹാമാരിയിൽ വിഷമം അനുഭവിക്കുന്ന എല്ലാ മക്കളോടും ഇവിടുന്ന് കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കവൽമാലാഹയെ ഞങ്ങളെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ ദുഷ്ഠെടുക്കുവാൻ അവിടുന്ന് സമ്മതിക്കരുതേ തെറ്റ് ചെയ്തിട്ടുണ്ട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ആരോടും പറയാത്ത വിഷമങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഞങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള പ്രയാസം ഞങ്ങളുടെ ഉള്ളിലുണ്ട് എൻ്റെ കർത്താവിന് മാത്രമേ ഹൃദയത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ കർത്താവിന് മാത്രമേ ഞങ്ങളുടെ കണ്ണുനീരിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ മനുഷ്യൻ കളിയാക്കിയേക്കാം മനുഷ്യൻ കുറ്റപ്പെടുത്തിയേക്കാം ഞാൻ നെഞ്ചോട് ചേർക്കുന്നു എൻ്റെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു അവിടെ ഞങ്ങളോട് ഓടി ചെയ്തിട്ടുണ്ടല്ലോ മകനെ മകളെ നീ എൻ്റേതാകുന്നു എൻ്റേതു മാത്രം പറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ എന്നെ ഒരിക്കലും മറക്കുകയില്ല എന്ന് ഞങ്ങളോട് അറിച്ച് ചെയ്തു ഹായ് ഞങ്ങളുടെ കർത്താവേ നിന്നെ ഞാൻ ഉള്ളംകൈയിൽ വഹിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു ചെയ്തു ദൈവമേ അവിടെ ഞങ്ങളോട് അവിടുന്ന് കരുണയായിരിക്കണമേ ഞങ്ങളോട് അവിടുന്ന് കരുണയായിരിക്കണമേ ഈ ലോകത്തെ നശിപ്പിക്കരുതേ ഈ മനുഷ്യകുലത്തെ നശിപ്പിക്കരുതേ കർത്താവേ അവിടെ നൽകുന്ന ആയിസ് പെട്ടെന്ന് തീർന്നു പോകുവാൻ അവിടെ ഇടയാക്കരുതേ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഞങ്ങളെ ഭൂമിയിൽ ജാതം ചെയ്തിരിക്കുന്നത് ദൈവമേ ആ ഉദ്ദേശം സാധിക്കുന്നതുവരെ ഞങ്ങളെ ഭൂമിയിൽ അവിടുന്ന് സമാധാനത്തോടുകൂടി വസിപ്പിക്കുമാറാകണമേ എൻ്റെ ദൈവമേ മനുഷ്യനും ആർക്കും നിരാശയിലേക്ക് ഒറ്റപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകാതെ എല്ലാവരും പ്രത്യാശയോട് ജീവിക്കുവാൻ അവിടെ ഇടയാക്കുമാറാകണമേ എൻ്റെ ദൈവമേ താഴ്മയായിട്ടൊരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളെ അവിടെ നിന്ന് ശക്തീകരിക്കണമേ ഞങ്ങളെ അവിടെ ശക്തീകരിക്കണമേ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് വിടിവിക്കുമാറാകണമേ മാമോദി സാ മൂലം ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആ പ്രകാശ വസ്ത്രത്തെ ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമായി തിരുവാൻ മറ്റുള്ളവർക്ക് വെളിച്ചമായി തിരുവാനും തമ്പരാനെ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ ആരാധന അനുഭവമായി മാറ്റപ്പെടുവാൻ ആരാധനയിലൂടെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന് അനുഗ്രഹമായി പ്രാപിക്കുവാൻ ഇടയാക്കുമാറാകണമേ കർത്താവെ ഞങ്ങളെ ഞങ്ങളുടെ സഭയെ നയിക്കുന്ന വവാദിര മനസ്സിനെയും മറ്റും അത്ര പൊരുത്താന്മാരെയും വൈദികരെയും കുടുംബങ്ങളെയെല്ലാം അവിടെ നിന്ന് തന്നെ ഗ്രഹിക്കണമേ ആതുരാലയങ്ങളെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ ആശ്രമങ്ങളെയും കർത്താവെ അതുപോലെ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെയെല്ലാം അവിടുന്ന് കാത്തുപരിപാലിക്കുമ്പോൾ രാഷ്ട്രങ്ങളെ അവിടെ നിന്ന് തന്നെ ഗ്രഹിക്കണമേ സംസ്ഥാനങ്ങളെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ ലോകസമാധാനത്താൽ നിറയ്ക്കുമാറാകണമേ കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള എല്ലാ മക്കളെയും തിരുമും സമർപ്പിക്കുന്നു ദൈവമേ ഇന്നേ ദിവസം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളോടും ഇത് കേൾക്കുന്ന എല്ലാ മക്കളോടും അവിടുന്ന് ആയിരിക്കണമേ കടർക്കാരനെ ആയിരിക്കണമേ അവരായിരിക്കുന്ന സ്ഥലത്ത് അവരെ അവിടുന്ന് കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ അവിടെ ഞങ്ങളോട് തീർക്കാൻ പാർക്കണമേ ദൈവമേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി വരുവാനുള്ള ഒരു ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചോടുകൂടി കാത്തിരിക്കുന്നു നിങ്ങളെല്ലാവരും സമാധാനത്തോട് സന്തോഷത്തോടുകൂടി കൂടി വരുന്ന ഒരു ദിവസത്തിനായി ഞങ്ങളിവിടുന്ന് കാത്തിരിക്കുന്നു ഞങ്ങളോട് ഇവിടുന്ന് കരുണയായിരിക്കണമേ യേശുപ്പ അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കണമേ യേശുപ്പ ഞങ്ങളോട് അവിടുന്ന് കരുണയായിരിക്കണമേ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളോട് ഇവിടുന്ന് കരുണയായിരിക്കണമേ എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരെയും കരുതുവാൻ എല്ലാവരെയും ഒന്നായി കരുതുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ തണിലായി മാറുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ കർത്താവും പരിശുദൈവ മാതാവിൻ്റെ ഈ വാങ്ങിപ്പോൾ വരുന്നാൾ ഞങ്ങളായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത എപ്പോഴും കൂട്ടായിരിക്കണമേ കാലാവിലെ കല്യാണഭവത്തിലേക്ക് കടന്നു വന്ന് ആ കുറുവനെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചവനായ ദിവ മാതാവേ ഞങ്ങൾ ഓടുമ്പ ഇവിടുന്ന് കരുണയായിരിക്കും മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണക്കണമേ നിർത്തിയിടരുദേ മാതാവേ ഞങ്ങൾക്കായുർത്തനൈ ഞങ്ങളിലാതൃ തോന്നീടാൻ ഏകാന്മജനോടാർത്തിയാം ബസേലീസ് പിതാവിനോട് മധ്യസ്ഥ ഉണച്ച് പ്രാർത്ഥിക്കുന്നു മുത്തപ്പ നിന്റെ സലയിൽ വന്ന് കരുണ് പ്രാർത്ഥിക്കുന്ന ഞാനാജാതി മതസ്വരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ പരിശോധന ബസേരീസ് പിതാവ് നാം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും അവിടുന്ന് കരുണയായിരിക്കുമാറാകണമേ മുത്തപ്പ അവിടുന്ന് ആവശ്യങ്ങളെയൊക്കെ നിറ തരണമേ പരിശുദ്ധ ബസ്സലി പിതാവന ബന്ധസ്ഥത ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളായിരിക്കുന്ന എല്ലാം ഇടങ്ങളെ അവിടുന്ന് കാത്തുപരിപാലിച്ച് അനുഗ്രഹിക്കുമാറാകണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ഞങ്ങളുടെ കുറ്റവും കുറവുള്ള പ്രാർത്ഥന അവിടുത്തെ സ്വർഗീയ സിംഹാസിനു മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കുമാറാകണമേ ആദ്യപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ ആ തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ ആദ്യമേ ശുചിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ കൈകീഴിൽ താണിരിപ്പിൻ അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും തൻ്റെ സ്നേഹിതനോ അവൻ ഉറക്കത്തിൽ കൊടുക്കും ആ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ